ಹಲೋ ಫ್ರೆಂಡ್ಸ್, ಎಲ್ಲ ಕೂಡ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന വെയിറ്റ് ലോസ് ജേർണിയുടെ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഞാൻ എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടിപ്സ്, ഈസി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനുള്ള 3 ടിപ്സും അതേപോലെ തന്നെ വിത്ത് ഫോട്ടോസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ വീഡിയോസ് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് എന്തായാലും കൊടുക്കാം, നിങ്ങൾ പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് ഈ വീഡിയോ. അതിൽ എനിക്ക് ഏറ്റവും തടി വെച്ചിട്ടുള്ള സമയത്ത് എനിക്ക് ഏറ്റവും ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടായിരുന്നു ഈ പുറത്തുള്ള ഒരു ഒരു മുഴ പോലെ ഇങ്ങനെ ഇവിടെ ഭയങ്കര ഫാറ്റായിട്ട് വരുമായിരുന്നു. അതായിരുന്നു എനിക്ക് മെയിനായിട്ട് തടി വെക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം. പിന്നെ കൈക്ക് ഭയങ്കര വണ്ണമായിരുന്നു. ഇത് രണ്ടും നമുക്ക് ഈ പറയുന്ന കുറച്ച് എക്സസൈസുകളുണ്ട്, തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യവും ഈ എക്സസൈസ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്, വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ്. അപ്പം ആ ഒരു എക്സസൈസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ഇത് തന്നെയാണ് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫോട്ടോസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എത്രത്തോളം തടിയായിരുന്നു, അതേപോലെ തന്നെ എൻ്റെ പുറകിലെ ഫാറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു ഞാൻ ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. അത് കുറച്ചത് ഞാൻ ഈ എക്സസൈസ് ചെയ്തിട്ടാണ്. നന്നായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വെയിറ്റ് ലോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിൽ പറയാം. ഞാൻ വേഗം തന്നെ കാണിച്ചു തരാം എന്തൊക്കെ എക്സസൈസ് ആണെന്ന്. ഈ പറയുന്ന എക്സസൈസുകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം വീണ്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കാണാം കേട്ടോ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എക്സസൈസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് എക്സസൈസ് വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നമുക്ക് കഴുത്ത് താഴോട്ടും മുകളിലോട്ടും ഇതേപോലെ ആക്കുക. നമ്മുടെ ബാക്കിലുള്ള ഈ ഫാറ്റ് നന്നായിട്ട് ഒരു പെയിൻ വരുന്ന പോലെ തോന്നും. അതേപോലെ ഇത് 3 സെറ്റായിട്ട് ചെയ്യുക. ഒരു 10 എണ്ണം വെച്ച് 3 സെറ്റ് ചെയ്യുക ആദ്യമൊക്കെ. പിന്നീട് നിങ്ങൾക്ക് സൗകര്യം പോലെ കൂട്ടിയെടുക്കാവുന്നതാണ്. ഇത് വലിയ കഷ്ടപ്പാടുള്ള എക്സസൈസേ അല്ല. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ കൈ തൊഴുന്ന പോലെ കൂപ്പ് പിടിക്കുക. ഇതും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു കയ്യും ഒക്കെ നല്ലവണ്ണം കഴക്കുന്ന പോലെ തോന്നും. അതേപോലെ തന്നെ ആ പുറകിലുള്ള ഫാറ്റിന് നല്ലതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നും, ഒരു വേദന പോലെ തോന്നും. അതുവരെ പിടിക്കുക. അതും അതേപോലെ തന്നെ ഒരു 3 സെറ്റ് ചെയ്യുക. ഭയങ്കര സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്, ഞാൻ ചെയ്തിട്ടുള്ള എക്സസൈസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്തായാലും ഇതിന് ഫലം കിട്ടും, തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അടുത്തത് ഇതുപോലെ നമ്മൾ 2 കൈയും ഷോൾഡറിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്, ബാക്കും ഫ്രണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എക്സസൈസാണ് നമ്മുടെ പുറത്തുള്ള ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ട്. പിന്നീട് കുറച്ച് കുറച്ച് സ്പീഡ് കൂട്ടി ചെയ്യുക. പിന്നെ അതും ഇതേപോലെ തന്നെ 3 സെറ്റ് ചെയ്യുക. ഒരു നമുക്ക് ആ ഒരു പെയിൻ വരുന്നവരെ നമുക്ക് ചെയ്യാം, അതുവരെ ചെയ്യണം. അപ്പോഴാണ് അതിന് ഒരു എന്താ പറയുന്നത്, നമുക്കൊരു ഫലം കിട്ടുകയുള്ളൂ. അതുവരെ നമ്മൾ ചെയ്യണം. സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അടുത്ത ലാസ്റ്റത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഇതേപോലെ കൈ, ഇടത്തെ കൈ നമ്മൾ വലത്തെ കൈയുടെ ഷോൾഡറിൽ മുട്ടിക്കുക. അതേപോലെ തന്നെ 2 കൈയും മാറി മാറി ഷോൾഡറിൽ ഇതേപോലെ മുട്ടിക്കുക. പിന്നെ സ്പീഡ് കൂട്ടി കൊണ്ടുവരിക. ഇതും നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു എക്സസൈസാണ്. നമ്മുടെ കൈയുടെ ഫാറ്റ് കുറയാനും ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള എക്സസൈസാണ്. ഇപ്പോൾ ഈ ചെയ്ത എക്സസൈസുകളെല്ലാം നമ്മുടെ കൈ ഫാറ്റ് കുറയാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയുള്ളൂ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളാവും. എനിക്ക് ഇങ്ങനെയാണ് കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.